ഹലോ നമസ്കാരം ഡേ എന്തൊക്കെയണ്ട് വിശേഷം വീട്ടിലിരി കഥകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കഥ നമ്മളെ സുഹൃത്ത് സന്തോഷിക്കാനത്തിൻ്റെ ഒരു കഥയാണ് അപ്പറേ ശ്വാസം എന്ന് പറഞ്ഞ പുസ്തകത്തിനുള്ള ഒരു കഥ നടപ്പുദീനം ഏ നടപ്പുദീനം എന്ന് പറഞ്ഞ കഥയാണ് അപ്പോൾ ആ കഥ നിങ്ങൾ ഇഷ്ടപ്പെടും കാരണം സന്തോഷിച്ചിക്കാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വയ്ക്കും ഏ ബിരിയാണിയാണോന്ന് വെച്ചു ബിരിയാണി മാത്രം നല്ല ധാരാളം സുന്ദരമായ കഥകൾ സന്തോഷം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നടപ്പുദീന എന്ന് പറഞ്ഞ കഥയാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു മൈലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മൈലമ്മ മയിലമ്മ കീർത്തി നഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളനിണ്ട് ഹൗസിങ് കോളനി പത്ത് മുന്നൂറ് വീടൊക്കെ ഉള്ള ഒരു വലിയ കോളനിയാണ് കീർത്തി നഗർ അപ്പോൾ കഥ തന്നെ തുടങ്ങണ കീർത്തി നഗറിൽ ഇവര് ഈ കോളനി അസോസിയേഷൻ ഉണ്ടല്ലോ ഹൗസിങ് അസോസിയേഷൻ ഓലക്കൂടി ഇരുന്നിട്ട് മയിലമ്മയ്ക്ക് ഒരു കാല് കൊടുക്കണം എന്നുള്ള ചർച്ചയും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിക്കുറ്റീൻ്റെ കുപ്പി ഇത് നമ്മളെ അതിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പേ ഇതിൻ്റെ മെയിൻ ആൾ ചെയർമാൻ ആരാച്ച ഇങ്ങനെ വർത്താവൻ പറയുക അപ്പോൾ ആൾക്കാർ അടുത്ത് മൈലമ്മ എന്ന് പറഞ്ഞാൽ സത്യം ഒരു മൈലല്ല ഒരു കാക്കയാണ് എന്ന് പറയും അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കാക്ക അപ്പോൾ പറയും മൈലമ്മയ്ക്ക് പണി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രിക്കച്ചോടാണ് അപ്പോൾ ആ കോളനിയിലെല്ലാ വീട് വീടാന്ന് കയറി ഇറങ്ങി അവിടെ നിന്നൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പിറക്കി അതൊക്കെ എടുത്ത് കൊണ്ടുപോയി അങ്ങനെയാണ് മൈലമ്മ ജീവിക്കുന്നത് അതുകൊണ്ടാണ് മയിലമ്മ മയിലല്ല കാക്കയാണെന്നുണ്ടെങ്കിൽ കാക്ക ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ പിന്നിൽ ചപ്പും ചൗറും കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചപ്പും ചവറും ഒക്കെ തിന്ന് എടുത്ത് വൃത്തിയാക്കി അതാണ് കാക്ക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മയിലമ്മ നമ്മൾക്കൊക്കെ ഒരു കാക്കയെ പോലെയാണ് പറഞ്ഞിട്ടാണ് മൂപ്പർ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കാരണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ടൈം കുപ്പി നോക്കി കുത്തിരിക്കും കാരണം അതപ്പള തുറക്കുക അതെപ്പള തുറക്കുക ഇയാളെപ്പള നിർത്തന്നുള്ളതായി അങ്ങനെ അവർ ഒക്കെ കയ്യടിച്ച് പാസ്സാക്കി കാല് കൊടുക്കാം അപ്പോൾ ഇവരിങ്ങനെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആൻറ്റിക്കുറ്റി ഒഴിച്ചു കൊടുത്ത് കുടിച്ചുകൊണ്ടിരിക്കണമത്തെ ഒരാൾ പറയും കഴിഞ്ഞൊരു നാല് വർഷം മുമ്പ് നമ്മൾ ഇതേമാതിരി തന്നെ മയിലയ്ക്ക് വേണ്ടി എന്തോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ കുടിച്ചത് ഹെർക്കുലീസ് ആയിരുന്നു എന്നൊക്കെ പറയും എന്തൊരു ഓർമ്മശക്തി എന്ന് ഓർമ്മശക്തിയെന്നറിയുമോ കാരണം കഴിഞ്ഞ നാന്നാല് കൊല്ലം മുമ്പേ ഇതേമാതിരി ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അന്ന് കുടിച്ചത് ഹെർക്കുലീസാണെന്നുള്ളത് അപ്പോഴേക്ക് ആൾക്കാർക്ക് ഭയങ്കര ചങ്ങാതിൻ്റെ ഈ ഓർമ്മശക്തിൻ്റെ മുകളിലൊക്കെ ഒരു ചിയാസോകം കൊടുത്ത് നടന്ന് അങ്ങനെ മൈലമ്മ എങ്ങനെയാണ് കീർത്തി നഗറിലെ ആൾക്കാർക്ക് ഇത്ര പ്രിയങ്കരിയായത് എന്നുള്ളതാണ് അതിൻ്റെ രസം മൈലമ്മ തിരുവണ്ണാമലയിലായിരുന്നു അവിടുന്ന് പിന്നെ കോയമ്പത്തൂരിക്ക് വിടാന്ന് വിചാരിച്ചിട്ട് മൈലമ്മ ഒരു ദിവസം വണ്ടിയും കയറി വിടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര തിക്കി തിരക്കി ട്രെയിനിലിങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെക്കെങ്കിലും പോയി ജോലിയെടുത്ത് രക്ഷപ്പെടാൻ വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കൊച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കലവല്ല മൂത്ര ഒഴിക്കാൻ മുട്ടുന്ന ആൾക്കാർക്ക് ഒപ്പിക്കും നടന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ബാത്റൂമിലേക്ക് പോകാൻ പറ്റാണ്ട് അവിടെ മൂത്ര ഒഴിച്ച് പോകുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ടി ടി വന്ന് ടി ടി വന്നിട്ട് ടിക്കറ്റ് ഓടിക്കാൻ തുടങ്ങി എല്ലാ ആൾക്കാരും പായപ്പിച്ച് വണ്ടി നിർത്തി ഒക്കെ ഓടിച്ചാൽ മയിലമ്മണ്ട ഒരു സൈഡിൽ ഇങ്ങനെ ഒത്തിരിക്കുക മയിലമ്മ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മയില്മാരെ അടുത്ത് എവിടെ നിന്നോളല്ലേ പറഞ്ഞത് ഇറങ്ങേ ടിക്കറ്റ് ഇല്ലാണ്ട് കയറുകയെന്നൊക്കെ പറഞ്ഞു മയില നേരെ ഭയങ്കര ഒച്ചയും പൊളിയും ടി ടി അപ്പോൾ മയിലമ്മ മെല്ലെ വാണ്ടത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ടി ടി ആകെ ഞെട്ടിപ്പോയി അതായത് ആ കമ്പാർട്ട്മെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുവിധ ആൾക്കാരെയൊക്കെ അവിടുന്ന് ടിക്കറ്റ് ടിക്കറ്റില്ലാത്തതുകൊണ്ട് അപ്പോൾ വലു മാത്രണ്ട് ടിക്കറ്റ് എടുക്കും അപ്പോൾ അന്നാണ് മയിലമ്മയ്ക്ക് മനസ്സിലായത് അതായത് നിയമം എന്ന് പറയുന്നതിന് വലിയൊരു പവറാണ് നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് മുമ്പള ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അപ്പോൾ ടി 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 ടിക്ക് സംഭവം വിശ്വാസമായില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തരുന്നില്ല ടിക്കറ്റ് കാണിച്ചില്ല അപ്പോൾ നോക്കുമ്പോൾ തിരുവണ്ണാമലയിൽ നിന്ന് മൈലമ്മ ഓല കൂടെ പോകാൻ വിചാരിച്ചിട്ട് കയറിയിരുന്നതാണ് മയിലമ്മ മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൈലമ്മയ്ക്ക് തുടർന്നും യാത്ര ചെയ്യാൻ പറ്റി അങ്ങനെ മൈലമ്മ യാത്ര ചെയ്യുന്നു മൈലമ്മ ഒരാളെ കാണുന്നു അയാളുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ പക്ഷേ ഒരാളെ കാണുന്നു അയാളുമായിട്ട് കല്യാണം കഴിക്കുന്നു തൃശ്ശൂർക്ക് വന്ന് താമസാക്കുന്നു അങ്ങനെ അയാൾ കള്ളുകൂടിയുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് രണ്ട് പെൺകുട്ടികളായി ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം മൈലമ്മയുടെ കയ്യിലുള്ള കുറച്ച് പൈസയും കുട്ടികളെ മാലി അങ്ങനെ എന്തൊക്കെയോ തിരിച്ചങ്ങായി ഇതായി മൈലമ്മയ്ക്ക് ഒരു രക്ഷയില്ല ആ സമയത്താണ് മൈലമ്മ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആക്രി കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങി ഒരു മീൻവണ്ടി കിടന്നുറങ്ങണ സമയത്ത് കാലിൽ കൂടെ രാത്രി ഒരു മീൻവണ്ടി കയറിപ്പോയി അങ്ങനെ ഇടത്തെ കാല് മുറിച്ച് കളയേണ്ടി വന്നു അങ്ങനെയാണ് മൈലമ്മയ്ക്ക് ഒരു കാലില്ലാണ്ട് മൈലമ്മ ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്ത് അവിടുത്തെ അറ്റൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹതാപം തോന്നിയിട്ട് ഒരു ഏതോ മരിച്ചു ഒരാളുടെ ക്രച്ചസ് ഉണ്ടായിരുന്നു അത് കൊടുക്കും അപ്പോൾ അങ്ങനെ ആ ക്രച്ചസ് ഒക്കെ വെച്ച് ആ ക്രി വണ്ടിയും തള്ളി ഇവിടെ ഇങ്ങനെ പോവും അപ്പോൾ മൈലമ്മേൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേർഡാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ ആൾക്കാരൊക്കെ ചിലപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ പുറത്തെടുത്ത് വയ്ക്കും മൈലമ്മ എന്തെങ്കിലും ആവട്ടെ പാവല്ലേ കാലിന് സുഖമല്ലോ കാലില്ലല്ലോ ബുദ്ധിമുട്ടല്ലേ ജീവിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വില എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൻ്റെ ഉമ്മർത്തൊക്കെ കൊണ്ടാക്കി അപ്പോൾ മൈലമ്മ അതെടുക്കും പക്ഷെ മൈലമ്മ കൃത്യമായിട്ട് പൈസ കൊടുക്കും അതിന് അതായത് ഓസിന് ഫ്രീ ആയിട്ടൊന്നും വേണ്ട അതിൽ കാര്യമല്ല എന്നുള്ളതുകൊണ്ട് മൈലമ്മ അപ്പം അതൊക്കെ കണ്ടിട്ട് മയിലമ്മേനെ കണ്ട് പഠിക്കുന്നൊക്കെ കുട്ടികളോടൊക്കെ പറയാൻ തുടങ്ങി അപ്പം അങ്ങനെ ഭയങ്കര ഒരു കീർത്തി നഗറിലുള്ള അവിടുത്തെ അന്തേവാസികളും അവിടുത്തെ ആൾക്കാരുമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് മയിലമ്മയ്ക്ക് വലിയൊരു ആത്മബന്ധം ഉണ്ടാവുകയാണ് അല്ല മയിലയെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ അങ്ങനെ മയിലമ്മ ഒരു ഒരു ലൈൻ ഹൗസസിലാണ് ഇങ്ങനെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് കുട്ടികളുടെ കൂടെ അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോൾ ഒരു ആലുണ്ട് മുമ്പിൽ ഇതുപോലെ വീട്ടിൻ്റെ ആ വീട്ടിൻ്റെ മുമ്പിൽ ലാലിൽ അപ്പുറത്തെ ബാറിൽ നിന്ന് കള്ളൊടിച്ച് വരുന്നവരൊക്കെ ബൈക്ക് നിന്ന് എത്തിയിട്ട് മൂത്ര വയ്ക്കുന്ന സ്ഥലം അവിടെയാണ് അപ്പോൾ ഇവൾക്ക് ആ സമയത്ത് പുറത്തിറങ്ങിയിട്ട് മാത്രം കഴുകാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചങ്ങായിമാരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് മുത്രവയ്ക്കുന്നുണ്ടാവും ഏ അതായത് ബാത്റൂം നാട്ടിൽ മറ്റേ ബാറ് നാട്ടിൽ ഇറങ്ങുമ്പോഴേക്കും മുള്ള മുട്ടിയിട്ടുണ്ടാവും അപ്പോൾ പോലെ കുറച്ച് ഞാൻ എന്താണെന്ന് വെച്ചാൽ സ്ഥിരം അതൊരു മൂത്രപ്പരയായി ഈ ഒക്കെ കൂടിയിട്ടുള്ള ആൽമാര ഒരു ദിവസം മയിലമ്മേൻ്റെ മോൾ ഇതേമാതിരി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഏതോ ഒന്ന് രണ്ട് ചെങ്ങായിമാരെ അവിടെ നിന്ന് മുത്ര വയ്ക്കുന്ന അപ്പോൾ മൈലമ്മ തീരുമാനിച്ച് ആ ആ ആ ഇത് നടക്കൂല അതും അതുമ്പൊക്കെ എന്താ ചെയ്യണം എന്നുണ്ട് മൈലം പിറ്റേ ദിവസം എന്ത്യെന്ന് പറഞ്ഞാൽ ഒരു വീ കാടിൻ്റെ പഴയ സ്റ്റെബിലൈസർ സ്റ്റെബിലൈസറുണ്ട് പൊട്ടി പൊളിഞ്ഞ സാധനം അതിൻ്റെ മുകളിൽ ഒരു മുരുകൻ്റെ ചിത്രം ഇതൊക്കെ വെച്ചിട്ട് ഒരു കുര്യക്കുട്ടി ആൽമരത്തിൻ്റെ മുമ്പിൽ ഒരു അമ്പലം ഒരു സാധനം ഉണ്ടാക്കി കുടിച്ചു പിറ്റേ ദിവസം വന്നപ്പോഴാണ് മുരുകനെയും കാണുന്നില്ല നമ്മളെ വീ കാടിൻ്റെ സ്റ്റെബിലൈസറും കാണുന്നില്ല ഒരു സാധനം കാണുന്നില്ല കംപ്ലീറ്റ് ഇതായി അപ്പോൾ അപ്പോൾ മൈലമ്മ കൊണ്ടുവോ മയില പിന്നെ അത് വീണ്ടും വിളക്കെത്തിക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മൂത്രപ്പുരയിൽ നിന്നും ആ ആത്മരത്തിൻ്റെ അവിടെ മുരുകനിലേക്ക് ഒരു പരിണാമം സംഭവിച്ചു അങ്ങനെ ആൾക്കാർ അവിടെ മൂത്രപൊയ്ക്കൽ നിന്ന് മയിലമ്മയ്ക്കും അടുത്ത വീട്ടുകാർക്കൊക്കെ ആ സമയത്ത് വന്ന് പാത്രം കഴിയാനൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ടായി അപ്പോൾ ഈ കഥ കീർത്തി നഗറിലെ ആൾക്കാർക്കൊക്കെ കേട്ടിട്ട് ഇതൊരു ഗംഭീര സംഭവമാണല്ലോ ആ അടിപൊളി അപ്പോൾ അവരിങ്ങനെ ചോദിച്ച് എങ്ങനെയാണ് ഉഷാറല്ലേ എന്നൊക്കെ ചോദിച്ച് ഇതൊക്കെ കണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ആ കീർത്തി നഗരം എന്നുള്ള പ്രദേശത്ത് തന്നെ ആൾക്കാർ തമ്മിലുള്ളൊരു സ്പർദ്ധയും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് അവരിതൊക്കെ സ്നേഹത്തിലാവാൻ തുടങ്ങി തരുന്ന സമയം അങ്ങനെ ആൾക്കാരെന്ത്യെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ വഴി പോണ സമയത്ത് ഇങ്ങനെ വണ്ടിയൊന്ന് നിർത്തിയിട്ട് പൈസ എറിഞ്ഞ് കൊടുക്കാൻ തുടങ്ങി എവിടെ നമ്മൾ ആൽമരത്തിൻ്റെ മുകളിൽ അല്ല അമ്പലം മാരി ആയല്ലോ അപ്പം അയിലംമാറിന് ആ പൈസ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പൈസ തരുമെന്ന് കരുതുന്നതാണ് അപ്പോൾ അത് അതെന്താ അത് പൈസ എന്താ ഇട്ട അപ്പോൾ മൈലമ്മ പറഞ്ഞ പണം ഉള്ളിടത്ത് കടവുകൾ ഉണ്ടാവില്ല എന്നുള്ളത് അതായത് പൈസ ഉള്ളിടത്ത് ദൈവം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ഭയങ്കര തത്വചിന്ത ആൾക്കാർക്ക് അപ്പോൾ ആൾക്കാർ ഞാൻ വെച്ചാൽ മയിലമ്മ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഭയങ്കരമാണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാവണേ അങ്ങനെ മയിലമ്മ അങ്ങനെ പോയി അപ്പം അതൊക്കെയാണ് മയിലമ്മയുടെ ഈ എന്താ പറയുക ആ കീർത്തി നഗർ നിവാസികൾക്ക് മയിലമ്മ വലിയൊരു ക്യാരക്ടറായി മാറുന്നത് അങ്ങനെ ഇവർ തീരുമാനിച്ചു കാല് കൊടുക്കണം ജയ്പൂരിൽ നിന്ന് കാല് വന്നു അങ്ങനെ ഇവർ വലിയ ഫങ്ഷനിൽ മീഡിയ വന്ന് പത്രം വന്ന് എല്ലാവരും വന്ന് ഭയങ്കര പരിപാടിയൊക്കെയായി മയിലമ്മക്ക് കാല് കൊടുത്ത് മയിലമ്മയ്ക്ക് കാല് ഫിറ്റ് ചെയ്ത് മൈലമ്മ വീട്ടിൽ പോയി മൈലമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പം മൈലമ്മയ്ക്ക് അതിന് മുമ്പ് മൈലമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ അടുത്ത കാല് കാണുന്ന സമയത്ത് മൈലമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് എന്തിനാണിത് ഏഹ് മറ്റേ കാലിൽ കൂടെ പൊളിക്കുക എന്നൊക്കെ വേണക്കെങ്കിലും തോന്നി ഇപ്പോൾ ഇനി കാല് കിട്ടിയപ്പോൾ മൈലമ്മയ്ക്ക് ആകെ ഒരു പൂർണ്ണത ശരീരത്തിനൊരു പൂർണ്ണത വെച്ചമാതിരി തോന്നും അപ്പോൾ മൈലമ്മ അങ്ങനെ നോക്കും ആ കാലിനെ കെട്ടിപ്പിടിച്ച് കിടക്കും അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കാലിനോട് ഇതായി പിറ്റേ ദിവസം രാവിലെ മൈലമ്മ എണീച്ച് ആ ക്രി വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ സമയത്ത് അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ മഴയൊക്കെ ഉള്ള ദിവസം അങ്ങനെ പൊയ്ക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ആൽമരത്തിൻ്റെ അവിടെ അങ്ങനെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു കാല് വെച്ചിട്ട് ക്രച്ചസ് വെച്ചിട്ടൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് അതിങ്ങനെ കണ്ടപ്പോൾ മൈല മൈന ഇങ്ങനെ നോക്കി റോറ്റ ഈ സാരി അടുപ്പ് എന്തിച്ച് റാറ്റ ചാട്ട ചാടി ഏ അതായത് കാല് കിട്ടിയത് അങ്ങനെ കീർത്തി നഗറിലേക്ക് വന്ന് അപ്പോൾ മയിലമ്മയാണ് അവിടുത്തെ ബൈ ഡിഫോൾട്ട് ആസ്ഥാന എന്താ പറയുക ആക്രിക്കച്ചോടം അപ്പം വേറെ ആരും വരില്ല അവിടെ അപ്പം അത് അവരുടെ ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അന്ന് അവർ നന്തി നേരെ കൊണ്ടുവന്ന് ആദ്യത്തെ കടയിൻ വീടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എന്തൊക്കെയുണ്ട് മയിലമ്മ ഓ കാല് കണ്ടില്ല ആരും പറയില്ല വെപ്പ് കാലാണെന്നുള്ളതെന്ന് അറിയാം അപ്പോൾ പറയും ആ നന്ദിയമ്മ എന്നാ ആക്രി എന്തെങ്കിലും സാധനങ്ങളുണ്ടോ അയ്യോ അതൊന്നും ഇല്ലല്ലോ അത് വേറൊരാൾ വന്ന് കൊണ്ടുപോയില്ലോ ഏ എന്നറയും ആദ്യമായിട്ടാണ് എത്രയോ കാലത്തിന് ശേഷം മൈലമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഇതൊരു ഉപജീവന മാർഗ്ഗമാണേ മയിലയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ വേറെ ആരും അവിടെ വരില്ല എന്ന് പറഞ്ഞാൽ അത്രയും അവിടുത്തെ നിവാസികൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അങ്ങനെ അന്ന് അവിടെ പോയാലും ഇതാണ് സ്ഥിതി മയിലമ്മേൻ്റെ മയിലമ്മയ്ക്ക് ഇങ്ങനെ അവിടെ അവസാനത്തെ വീടൊക്കെ എത്തുമ്പോൾ ആക്രി വണ്ടിയിൽ ഒന്നുമില്ല ഒന്നും ആകെ വിഷമമായിട്ട് ഇനി എങ്ങനെ ജീവിക്കും മുന്നോട്ട് കാലൊക്കെ കിട്ടി പക്ഷെ എന്നാലും അതായത് ഈ കാലില്ല എന്നുള്ള കാരണം കൊണ്ടായിരുന്നു പല ആൾക്കാരും മയിലമ്മേനെ സഹായിക്കാൻ തയ്യാറായിരുന്നത് അപ്പോൾ ഇപ്പോൾ കാലുണ്ടല്ലോ അതും വെപ്പുകാലുമായി തോന്നുന്നില്ല ആൾക്കാർ അപ്പോൾ ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റാലിറ്റിയായിട്ട് കുറഞ്ഞായി വേറെ ആൾക്കാർ വന്ന് കോമ്പറ്റീഷൻ കൂടി മയിലമ്മയ്ക്ക് സാധ്യതകൾ കുറഞ്ഞു വന്ന് അങ്ങനെ മൈലമ്മ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ജീവിതം ബുദ്ധിമുട്ടാവില്ലേ കാലിൽ കിട്ടിയാൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് ഇപ്പോഴാണ് പിന്നെ കാലിലെങ്ങനെ നോക്കണ സമയത്ത് അതിനോട് ദേഷ്യം വരിക കാരണം എന്താ പറഞ്ഞാൽ ഒരു കാല് വെപ്പ് കാലു വെച്ചോണ്ടല്ലേ ഇപ്പോൾ അന്നൊരു ഒന്ന് ഒരു ഭക്ഷണം കിട്ടാണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ഫീസ് അടയ്ക്കാണ്ടാവും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അത് നിരന്തരമായിട്ട് ഈ സംഭവം തന്നെയായി അപ്പോൾ കാലിനോട് ഇങ്ങനെ ദേഷ്യം വന്ന് ആകെ ബുദ്ധിമുട്ടായി ഒരു ദിവസം അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഇതേ സമയത്ത് തന്നെ ഈ ആകെപ്പാട് പ്രശ്നമൊക്കെ ആയി വരുന്ന സമയത്ത് മുമ്പിലുള്ള ആലിൻ്റെ അവിടെ മുരുകൻ്റെ അവിടെ വിളക്കെത്തിക്കലൊക്കെ നിർത്തി അപ്പോൾ അവിടെ ആകെ വൃത്തികളായി ഒക്കെ കായി മുരുകൻ ഇങ്ങനെ ഇറക്കി വിളിച്ചറുണ്ട് അല്ല മൈലമ്മ ഒന്ന് ഇന്നൊന്ന് വൃത്തി ആയിക്കൂടി ഇവിടെ ആകെ പ്രശ്നമായിക്കൂടി ചാറപ്പുത്തിരി എന്നറിയും മയില സിംബോളിക്ക് ഏത് അല്ലാണ്ട് ശരിക്കും മുരുകൻ വന്ന് ചോദിക്കല്ല സിംബോളിക്കായിട്ടുമല്ല നമ്മളല്ലേ ചർച്ച അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം മൈലമ്മ ഒരു രക്ഷയില്ല എന്നാൽ മൈലമ്മ ഒരു ദിവസം കുതിയം ഒന്ന് കാലുണ്ടല്ലോ വാലിച്ചുകൊണ്ട് പുറച്ചു സാധനം അപ്പോൾ കാല് വെപ്പ് കാലി പറച്ചാട്ടെടുത്തിട്ട് ആക്രി വണ്ടീൻ്റെ മുകളിലേക്കായിട്ടിടും എന്നിട്ട് ആ ക്രി കച്ചോട് കാരണം എടുത്താൽ വിൽക്കാൻ വേണ്ടിയിട്ട് അതും ഒന്തിയായിട്ട് കൊണ്ടുപോകും എനിക്ക് വളരെ സന്തോഷമായി കിട്ടി രണ്ട് കാലിൽ നടക്കാൻ പറ്റി ചാടാൻ പറ്റി പക്ഷേ ജീവിക്കാനുള്ള സാഹചര്യം ആ ആ ഒരു ആ ഒരു സംഭവം ജീവിക്കാനുള്ള സാഹചര്യം മാലിയ മയിലമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തു കളഞ്ഞു അങ്ങനെ മൈലമ്മ ആ കാല് വലിച്ചെറിഞ്ഞ് ആക്രിക്കച്ചവടക്കാരന് വെക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നീങ്ങിപ്പോകുന്നിടത്ത് കഥ തീരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനെ ആ കഥ നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലുമൊക്കെ ഇനിയും വളരും നമ്മൾ മൈലമ്മമാരെ തിരിച്ചറിയും അങ്ങനെ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ഈ ചെറുകഥകളുടെ പ്രത്യേകത ഇതാണ് ചെറുകഥകളിൽ വളരെ രസകരമായി ചില ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കും അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിലൊക്കെ കാണുന്നത് കാരണം ജീവിതത്തിൽ നിന്നൊക്കെ അല്ലേ സന്തോഷവും എല്ലാ കഥാകൃത്തുകൾക്കും കഥകൾ കിട്ടുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ നോക്കി നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ ആൾക്കാരെ കാണുക അതാണ് നടപ്പു ദിനം ശ്വാസം തന്ന പുസ്തകത്തിൽ സന്തോഷ് യച്ചിക്കാനിട്ട് സോ സന്തോഷ് യച്ചിക്കാനം നിങ്ങൾ വായിക്കാണ് കേട്ടോ പുസ്തകം അപ്പോൾ വീട്ടിലിരി കഥകൾ ഇനി ഇത് വലിയൊരു കഥ അങ്ങനെ നീട്ടി പറഞ്ഞു പോയില്ലേ ചെറുകഥ ആണെങ്കിലും ഇത്ര സമയം ചിലപ്പോൾ യച്ചിക്കാൻ ഇത്ര സമയം എടുത്തിട്ടുണ്ടാവില്ല കഥ ഏതാ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും ഇതിനെക്കാട്ടും പോയി എന്നാലും എല്ലാവർക്കും നന്ദി നമുക്ക് നാളെ വേറൊരു കഥയും കവിതയൊക്കെ ഒക്കെ ആയിട്ട് വരാം എന്നാൽ അവർ അങ്ങനെയാക്കാം